ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് സ്പെഷ്യൽ പരിപ്പൊടിയായിട്ടാണ്, നമ്മളെ നാടൻ പരിപ്പൊട. അപ്പം നമുക്കിങ്ങനെയാ ഉണ്ടാക്കിയാലോ? ആദ്യമായിട്ട് നമുക്ക് പരിപ്പ് എടുത്തിട്ട് ആദ്യം ചില ഒരു അരമണിക്കൂർ വെള്ളത്തിൽ വെച്ചിട്ട് കുതിർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലടിക്കുക. ഓക്കെ, അധികം പരിപ്പ് ഇതാക്കണം, പക്ഷേ കുറച്ച് മിക്സിയിലടിച്ചിട്ട് അതാണ് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അത് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് അതിലേക്ക് കുറച്ച് പച്ചമുളക്, ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി എല്ലാം അരച്ചത് അതിൽ ചേർക്കുക. പിന്നെ അത് കൂടാതെ മഞ്ഞളും മുളകും ചേർക്കും അതിൻ്റെ അകത്ത്. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഓക്കെ, നല്ലവണ്ണം ഒന്ന് കുഴച്ചോ, നല്ലവണ്ണം ഒന്ന് കുഴച്ചോ. ആ പരിപ്പ് നമ്മൾ അടിക്കുമ്പോൾ സൂക്ഷിക്കണം വെച്ചാൽ അധികം അടിച്ചു പോകണ്ട, കുറച്ച് അടിച്ചാൽ നമുക്ക് അത് കടിക്കുമ്പോൾ ഒരു ഇത് കിട്ടണമല്ലോ. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് വേഗം പാൻ അങ്ങ് എടുക്കുക, എണ്ണ ഒഴിക്കുക, സംഭവം ചൂടാക്കുക. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള പരിപ്പ് എന്ന് വെച്ചാൽ ചുവന്ന പരിപ്പാണ്. നമുക്ക് മഞ്ഞപ്പരിപ്പ് ഉപയോഗിക്കാം, ചുവന്ന പരിപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണ അടന്ന് ചൂടായിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയ മസാല മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് നല്ലോണം പരിപ്പോടെ തന്നെ റൗണ്ട് ഷേപ്പിൽ നമുക്കൊന്ന് അതൊന്ന് മിക്സ് ചെയ്യാം. നല്ലോണം ഒന്ന് കുഴക്കുക, നല്ല റൗണ്ടായിട്ട് നല്ല റൗണ്ടിലങ്ങ് ഷേപ്പ് ചെയ്തിട്ട് നേരെ എണ്ണയിലേക്ക് അങ്ങ് ഇടുക. ആ ഒച്ച ഉണ്ട, നല്ല എണ്ണയിലോട് തിളച്ചുകൊണ്ട് എത്ര നല്ല ഒച്ച. നമുക്ക് വൺ ബൈ വണ്ണായിട്ട് ഓരോന്നോരോന്നായിട്ട് കയ്യിലേക്ക് അങ്ങ് മെല്ലെ മെല്ലെ കയറ്റുക. എന്നിട്ട് അത് നല്ലോണം നല്ലോണം എണ്ണയിലൊന്ന് കുതിർന്ന് കിട്ടും, നമുക്ക് നല്ലോണം മുക്കി പൊരിക്കണം, എന്നാലും അതിൻ്റെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് പൊരിയുമ്പോൾ അതിൻ്റെ ചുവപ്പ് റെഡ് കളറിലേക്ക് വരും, അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നല്ലോണം മുക്കുക, എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചങ്ങ് ഇട്ട് കൊടുക്കുക. ഓക്കെ, നല്ലോണം കിട്ടുക, ജസ്റ്റ് ഒന്ന് നോക്കുക അന്ന് ബന്ധിനോ ഇല്ലയോ എന്നുള്ളത്. സംഭവം വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ്. വളർത്തുന്നതിനും ഒരു നല്ല കട്ടൻ ചായയും പരിപ്പൊടിയും കേട്ടില്ലേ, നമ്മളെ ദേശീയ ഭക്ഷണം അത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള സ്പെഷ്യൽ പ്രിപ്പറേഷൻ ആയത്, നല്ലോണം വെന്ത് വരുന്നുണ്ട്. സംഭവം റെഡി ആയിട്ടുണ്ട്, വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ട്രൈ ചെയ്യുകയും ചെയ്യും, ഉണ്ടാക്കുകയും ചെയ്യാം. മാക്സിമം നമുക്ക് ഇങ്ങനത്തെ ഒരു ഇതുണ്ടാകുമെന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം എണ്ണ നമുക്ക് ഊറ്റിയെടുക്കുക, എണ്ണ വേണ്ട, ഫുൾ എണ്ണ മൊത്തം ഒഴിവാക്കിയിട്ട് സംഭവം ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു വിജയം തന്നെ. കറക്റ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറയുമ്പോൾ സ്പീഡായി പോയിട്ടില്ലേ, അപ്പോൾ ഞാനത് എന്തായാലും അടുത്ത ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റായിട്ട് കൊടുക്കാം. ഇതാണ് നമ്മളെ സ്വാദിഷ്ടമായ പരിപ്പോടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു.